സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സ്വർഗാരോപണ തിരുനാളിൽ എറണാകുളം ബസലിക്കയിൽ സംഭവ ബഹുലമായ കാര്യങ്ങൾ അരങ്ങേറുകയായിരുന്നു. കുർബാന തർക്കം പരിഹരിക്കാനായി മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ സ്ലോവാക്യൻ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ ഒരു വിഭാഗം വൈദികരും ജനങ്ങളും കല്ലേറും കുപ്പിയേറും കൊണ്ടാണ് വരവേറ്റത്. അദ്ദേഹം വത്തിക്കാന്റെ നയതന്ത്ര പ്രതിനിധി ആയതുകൊണ്ട് പോലീസിന് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ പൊതിഞ്ഞുപിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യമെന്തെന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു എന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഈ ജനത്തെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മുട്ടുകുത്തി നിന്ന് മാപ്പപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ സിംഹാസനത്തിന്റെ വാക്കുകളെ അനുസരിക്കാത്തവർ ദൈവത്തിന്റെ വാക്കുകളെ തന്നെയാണ് അനുസരിക്കാത്തതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ നില തുടർന്നാൽ അതിനാൽ തന്നെ ഡിഫാക്ടോ സഭയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ എക്സ്കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ടായെന്ന്. ഇങ്ങനെയൊരു അന്ത്യശാസനം നൽകേണ്ട അവസ്ഥയിലേക്ക് സംഗതികൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം തന്റെ പ്രസംഗമധ്യെ പങ്കുവച്ച ഒരു കാര്യമുണ്ട്, അതുതന്നെയാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വഴിത്താരമാകുന്നതും. തന്നെ പ്രത്യേകമായൊരു ദൗത്യവുമായിട്ടാണ് പാപ്പ അയച്ചിരിക്കുന്നത്. ജീവനുള്ള ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴും കണ്ണോട് കണ്ണു നോക്കി സംസാരിക്കുമ്പോഴും പ്രശ്നങ്ങൾ തീരാൻ എളുപ്പമാണ് എന്ന പാപ്പായുടെ പ്രത്യാശ. ഐ ടു ഐ ആൻഡ് ലിവിംഗ് വോയിസ്. ഇന്ന് നിയമാവർത്തനം 34. മോശയുടെ 5 ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അവസാന അധ്യായം. ഈ സംഹിത മോശ എഴുതിയതാണെന്നാണ് പാരമ്പര്യം. സാങ്കേതികമായി പറഞ്ഞാൽ അങ്ങനെയല്ലെങ്കിലും എങ്കിൽ പോലും വലിയൊരു വിരോധാഭാസം ഈ അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. നിയമാവർത്തനം 34:5-12 വരെയുള്ള വാക്യങ്ങളിൽ, കാരണം 34:5 പറയുന്നു മോശ മരിച്ചുവെന്ന്. മോശ മരിച്ചെങ്കിൽ പിന്നെ ആരാണ് ആ 8 വാക്യങ്ങൾ എഴുതിയത്? ഒരുപക്ഷെ ജോഷുവയായിരിക്കാം. എന്നാൽ അതിനേക്കാൾ അർത്ഥഗർഭമായ മറ്റൊരു സാധ്യതയും യഹൂദ ഗുരുക്കന്മാർ ചൂണ്ടിക്കാട്ടാറുണ്ട്. അത് മോശ തന്നെ എഴുതിയതാണ് എന്ന്. ദൈവം പറഞ്ഞെഴുതിച്ചത് തന്റെ മരണത്തെയും മർത്യതയെയും മോർട്ടാലിറ്റി, മാനുഷിക ചാബല്യങ്ങളെയും സസെപ്റ്റബിലിറ്റി, അപര്യാപ്തതകളെയും ഇൻസഫിഷ്യൻസിയെയും കുറിച്ച് അവൻ ദൈവനിയുക്തമായി എഴുതി ചേർക്കുകയാണ്. അപ്പോൾ അവന്റെ ഉടൽ വിറച്ചു കാണും, കണ്ണീരിൽ കുതിർന്നു കാണും. ആ കണ്ണീർ ചാലിച്ചാണ് മോശ ആ 8 വാക്യങ്ങൾ എഴുതിയതെന്നാണ് യഹൂദർ വിചാരിക്കുന്നത്. മോശ വാഗ്ദത്ത ദേശത്തെ അങ്ങകലെ ദൂരെ നിന്ന് മാത്രം നോക്കിക്കാണാനാണ് ദൈവത്താൽ വിധിക്കപ്പെടുന്നത്. അവൻ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നില്ല. ഫ്രാൻസ് കാഫ്ക നിരീക്ഷിക്കും പോലെ മോശ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാതിരുന്നത് അവന്റെ ജീവിതം ഹ്രസ്വമായതുകൊണ്ടല്ല, അത് ദീർഘമായതുകൊണ്ട് തന്നെയാണ്. അത് വെറും മാനുഷികമായതുകൊണ്ടും ജീവിതം എത്രമേൽ പരന്നുകിടന്നാലും ഇങ്ങനെയൊരു മുഹൂർത്തത്തിലേക്ക് പലപ്പോഴും അത് പൊടുന്നനെ ചുരുങ്ങിപ്പോകും. മോശയ്ക്ക് 120 വയസ്സായിരുന്നു അത്രേ. 120 ഒരു പ്രായത്തിൻ്റെ സംഖ്യാ കണക്കല്ല, അതൊരു തികവിൻ്റെ കണക്കാണ്, എ ടിപ്പോളജിക്കൽ നമ്പർ. 40 വർഷങ്ങളുടെ 3 ഖണ്ഡം. 40 വർഷം ഈജിപ്തിൽ, 40 വർഷം മീദ്യാനിൽ, 40 വർഷം ജനത്തോടൊപ്പം മരുഭൂമിയിൽ അവരുടെ നായകനായിട്ട്. അങ്ങനെ അവൻ്റെ ജീവന്റെ തികവുകൾ പൂർത്തിയാവുന്നു. മോശ ആ മലമുകളിൽ മരിച്ചു വീഴുകയാണ്. മോശയുടെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഇറക്കങ്ങളും കയറ്റങ്ങളും ഈ മല അടയാളപ്പെടുത്തുന്നുണ്ട്. നൈൽ താഴ്വരയിലാണ് അവൻ ജനിച്ചത്. ഒരു മലമുകളിൽ അവൻ എരിയുന്ന മുൾപടർപ്പ് കണ്ടു, അവൻ്റെ ജീവിതം അന്ന് മാറിമറിഞ്ഞു. ഒരു മലമുകളിൽ അവൻ ദൈവത്തെ കണ്ടു, കൽഫലകങ്ങൾ ഏറ്റുവാങ്ങി. ഒരു മലമുകളിൽ ഇതാ അവനെന്ന് മരിച്ചു വീഴുന്നു. പക്ഷേ അവൻ താഴ്വരയിലാണ് അടക്കപ്പെടുന്നത്. എല്ലാവരും താഴേക്ക് ഇറങ്ങി വരണം, മണ്ണിലടിയണം എന്ന് ഓർമ്മിക്കാൻ. ദൈവം തന്നെ അവനെ അടക്കി എന്നൊരു ധ്വനി ഇതിൽ നിന്ന് പലരും വായിച്ചെടുക്കാറുണ്ട്. എല്ലാ മനുഷ്യരെയും പോലെ മോശ താഴ്മയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണടിയുന്നു. അവൻ്റെ കബറിടം പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇന്നലെ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ധ്യാനിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തിരോഭവിക്കുന്ന ഖബറുകൾ, പിന്മാറുന്ന മരണച്ചുറ്റുകൾ. ഇന്ന് സങ്കീർത്തനം 66 ആഘോഷിക്കുന്നത് പോലെ ദൈവം നമ്മെ മരണച്ചുറ്റിൽ നിന്ന് പുറത്തേക്കെത്തിക്കുകയാണ്. ഉറങ്ങുന്നവർ ഉണരുന്നു, ഉയർക്കുന്നു. നിയമാവർത്തനം 34:5 പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അതിരത്തിൽ മോശം മരിച്ചു എന്ന്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആലങ്കാരികമായി പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ആജ്ഞയനുസരിച്ച് മോശം മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും അതരം, അൽപി എന്ന പ്രയോഗം ദൈവത്തിൻ്റെ ചുണ്ടുകളെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് യഹൂദ ഗുരുക്കന്മാരെ പ്രേരിപ്പിക്കുന്നു. ദൈവം അവനെ ചുണ്ടിനാൽ ചുംബിച്ചു എന്നൊരു ചിത്രമാണ് ഇത് കോറിയിടുന്നത് അത്രേ. മിത്താഥ നഷീഖ, ചുംബനം കൊണ്ടൊരു മരണം, ഡെത്ത് ബൈ എ കിസ് എന്ന റബ്ബികൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഉടലാകെ വിറയാർന്ന്, കണ്ണീരണിഞ്ഞ്, വിയർത്തൊലിച്ചു നിൽക്കുന്ന മോശയെ, മരണത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മോശയെ ദൈവം ചുംബിച്ചെടുത്തു. ഇന്നലെ നാം കണ്ട സ്വർഗാരോപണവും മറ്റൊന്നായിരുന്നില്ലല്ലോ. ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ മോശയ്ക്ക് മാത്രമേ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ എന്ന പ്രവാചക മഹിമ പിന്നീട് അവനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇതും ഒരു പ്രണയ തീവ്രതയുടെ ഭാഷയാണെന്ന് പറയപ്പെടുന്നു.
മനുഷ്യൻ ദൈവവുമായി അങ്ങനെ ചുണ്ടിൽ ചുംബനം കൊണ്ട് മുദ്രവെച്ചതുപോലെ എലിപ് ലോക്ക്. ഗ്രീക്ക് സഭയിൽ മറിയത്തിൻ്റെ ഉറക്കം കൊയ്മേസിസ് ആണ് സ്വർഗാരോപണത്തിന് പകരമായി ആചരിക്കുന്നതെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. 1392 ഗ്രീക്കുകാരനായ തയോഫൻ വരച്ച ഒരു വിശുദ്ധ ചിത്രമുണ്ട് ഐക്കൺ കൊയ്മേസിസിനെ സംബന്ധിച്ച്. അവിടെ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ അർത്ഥഗർഭമായിട്ടും വ്യത്യസ്തവുമായിട്ടാണ്. ദൈവത്തിന്റെ അമ്മയായ മറിയം മരിച്ചപ്പോൾ അവളുടെ ആത്മാവിനെ ക്രിസ്തു തന്നെ ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെയാണതിൽ. ക്രിസ്തു അവളെ ചുംബിച്ചെടുക്കുന്നു, തന്റെ അരുമയെ, എളിയവളെ. ഇന്ന് സുവിശേഷത്തിൽ എളിയവരും കുഞ്ഞുങ്ങളുമായ തന്റെ ജനത്തെ എന്ന വിശേഷണത്തോടെയാണ് അവരെ എങ്ങനെ പരിപാലിക്കണമെന്ന് നാഥൻ പഠിപ്പിച്ചു വരുന്നത്, തുടരെ പഠിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു 18. അതിലേക്ക് വരും മുൻപ് ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോശ വഴി ദൈവം ചെയ്ത അവാച്യമായ വിസ്മയങ്ങളും അത്ഭുത പ്രവൃത്തികളും എല്ലാം ജനത്തിന്റെ സാക്ഷ്യത്തിലാണ് നടന്നിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ. കേട്ട വചനത്തിനും ആ വചനം പൂർത്തിയാകുന്നതിനുമെല്ലാം ഈ ജനം എല്ലാത്തിനും സാക്ഷികളാണ് എന്ന്. സമഗ്രതയെ കുറിക്കുന്ന പദങ്ങൾ ഇവിടെ നിറയുകയാണ്. ഓൾ ഓൾ ഓൾ. ഇന്ന് സങ്കീർത്തനം 66 ഒരു സ്തുതി കീർത്തനമാണ്. ഹൃദയത്തിൽ നിറയുന്ന ഓർമ്മകളിൽ നിന്നും ഉൾപ്പുളകങ്ങളിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നും അത് അതിരങ്ങളിലേക്ക് കിനിയുകയാണ്. കിനിയുന്നു എന്ന് മാത്രമല്ല, അത് കനത്ത ശബ്ദഘോഷമായി മാറുന്നുമുണ്ട്. ഷൗട്ട്, അത്യുച്ചത്തിലുള്ള വിളികൾ, നിലവിളികൾ, വിളികേൽക്കൽ മുതലായ തീവ്രമായ ശബ്ദവിന്യാസങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിരകൊള്ളുകയാണ്. ദൈവിക സ്നേഹം ഖെസെദ്, അത് തീ പോലെ ആത്മാവിനെ വിഴുങ്ങുകയാണത്ര ഈ സങ്കീർത്തനത്തിൽ. ദൈവം ചുണ്ടിലർപ്പിക്കുന്ന ഒരു ചുടുചുംബനം പോലെ, അത് ലഭിച്ചവന്റെ അതിരങ്ങൾ ഇനി അടങ്ങിയിരിക്കില്ല. ഇതൊരു പുറപ്പാടിന്റെ ചുവയുള്ള സങ്കീർത്തനമാണ്, എ പാരഡൈം ഓഫ് എക്സോഡസ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തിയെ, പവർ ഓഫ് ലിബറേഷൻ, അത് ആഘോഷിക്കുന്നു. അടക്കി ഭരിക്കാനുള്ള ശക്തി, പവർ ഓഫ് കൺട്രോൾ എന്നതിനേക്കാൾ ബൃഹത്തായിട്ട്. ഇങ്ങനെ ഒരു പുറപ്പാട് ഭാവം നമ്മെ നിരന്തരമായ ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ പണ്ട് ധ്യാനിച്ചിട്ടുള്ളതുപോലെ പുറപ്പാടുകൾ ഒരിക്കലും നിലക്കുന്നില്ല. അവ നമ്മുടെ ജീവിത വഴികളിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചുവരവുകളിലേക്കും വീണ്ടെടുപ്പിലേക്കും ദൈവസമാഗമത്തിലേക്കും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വീണ്ടെടുപ്പുകളിൽ ദൈവം നമ്മെ ചുംബിച്ച് ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ കെട്ടുകളഴിക്കാനുള്ള നമ്മുടെ അധികാരത്തെയും ഉത്തരവാദിത്വത്തെയും കുറിച്ച് നാം ബോധവാന്മാരാകുന്നത്. തുടക്കത്തിൽ പ്രസ്താവിച്ചതുപോലെ അത് പരിശുദ്ധ സിംഹാസനത്തിന്, പത്രോസിന് നൽകിയ അധികാരമാണ്. സഭ അത് അനുരഞ്ജന കൂതാശയിലൂടെ സാധ്യമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അനുരഞ്ജന കൂതാശയ്ക്ക് നിരന്തരമായ ഒരു ജീവിത പരിവർത്തനത്തിൻ്റെ താളം ആവശ്യമുണ്ട്. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മൊഴിയും കേൾവിയും അതിലേക്കുള്ള ഒരു തുറവിയും അനുരഞ്ജനത്തിന് അത്യന്താപേക്ഷിതമാണ്. ദൈവസ്വരം കേട്ട് അത് പാലിക്കാനും തിരിച്ചു വരുവാനുമുള്ള തുറവി. നമ്മുടെ ജീവിത വ്യവസ്ഥിതികളെ നാം പരിശോധിക്കുമ്പോൾ, ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ, തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരനോട് ഹൃദയപൂർവ്വം സംസാരിക്കാനും വിശുദ്ധമായി തിരുത്താനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വം, അവൻ അതിനൊക്കെ ചെവി കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത, ഇതെല്ലാം ഇന്ന് ഉൾച്ചേർത്തിരിക്കുകയാണ് ഈ അനുരഞ്ജനത്തിൻ്റെ വഴിയിൽ. അറിയിപ്പുകൾ, അപ്പീലുകൾ, സാക്ഷികൾ, സൗമ്യഭാഷണങ്ങൾ, മൃദുലമായ തിരുത്തുകൾ എല്ലാം നമ്മുടെ ഹൃദയ കാഠിന്യത്തെ മറികടക്കാൻ പാകപ്പെടുകയാണ്. എന്നിട്ടും ഹൃദയം കഠിനമാക്കി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഒബ്ഡ്യൂറസി, നാം അവർക്കായി വീണ്ടും ദീർഘമായ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്ന അതേ ക്ഷമയോടെ. ദൈവചുംബനം പോലെയാണ് നമ്മുടെ വാക്കും കേൾവിയുമെന്ന് നാഥനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം തഴുകുന്ന അനുഭവങ്ങളായിരിക്കണം നമ്മുടെ വാക്കും വാക്ക് കേൾക്കുന്ന അവസ്ഥകളും നമ്മുടെ സംഭാഷണങ്ങൾ. അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ താൻ നടത്തിത്തരുമെന്ന് നാഥൻ പറയുന്നത്. എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒന്നു ചേർന്ന് നമ്മുടെ സ്വരമാകുന്ന അവസ്ഥ. ഈ അർത്ഥം വരുന്ന മിലേ സുർ മേരാ തുമാര എന്നൊരു പാട്ട് പണ്ട് പാടുമായിരുന്നു ദൂരദർശനിൽ, ദേശീയ അഖണ്ഡതയെ പരിപോഷിപ്പിക്കാൻ. സ്വാതന്ത്ര്യദിനത്തിന്റെ പിറ്റേ ദിവസം അത് ഓർത്തുപോയെന്ന് മാത്രം. നമ്മുടെ വചനവേദികളിൽ വചനം തന്നെയായ ദൈവത്തിന്റെ വിസ്ഫോടനമുണ്ടാകണം. നമ്മുടെ വാക്തലങ്ങൾ പോർത്തലങ്ങളായി മാറരുത്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് നാഥൻ പറയുകയാണല്ലോ. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ വാക്പോരുകളുടെയും പരദൂഷണ കച്ചേരികളുടെയും ഇടമല്ല. ദൈവനാമം ഉയർന്നു കേൾക്കേണ്ട വേദികയാകണമത്. മാത്രമല്ല, ദൈവനാമത്തിൻ്റെ പ്രകാശം സ്ഫുരിക്കുന്ന വേദികയും. അവരുടെ അധരങ്ങളുടെ ഇടയിൽ ദൈവം കുടികൊള്ളും, ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും, ഒരു ചുംബന പടർപ്പ് പോലെ. യഥാർത്ഥ ദൈവാലയം എന്നത് ഇങ്ങനെ വാക്കറകളായി മാറുന്നു. സ്നേഹത്തിൻ്റെ വാക്കറകൾ, വാക്ക് തന്നെയായ ദൈവത്തിൻ്റെ വാസസ്ഥലം.